തെലുങ്ക് സൂപ്പർ താരത്തെ കുറിച്ച് രാം ഗോപാൽ വർമ്മ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വലിയ ഹൈപ്പോടെ എത്തിയ ഒരു ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി ചിത്രത്തിന്റെ പ്രദർശനം തുടരുവാൻ വേണ്ടി സ്വയം ആ സൂപ്പർ താരം പണമിറക്കിയെന്നാണ് രാം ഗോപാൽ വർമ്മ ഒരഭിമുഖത്തിൽ പറഞ്ഞത്. അഭിപ്രായ പ്രകടനങ്ങളിലൂടെ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള ആളാണ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ. സംവിധാനം ചെയ്യുന്ന സിനിമകളിലൂടെ രാം ഗോപാൽ വർമ്മ ഇപ്പോൾ തരംഗമൊന്നും തീർക്കാറില്ലെങ്കിലും പുതിയ അഭിമുഖങ്ങളും മറ്റും പലപ്പോഴും ചർച്ചയായി മാറാറുണ്ട്. ഇപ്പോഴത്തെ അത്തരത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഈ അടുത്ത് പങ്കുവച്ച കാര്യങ്ങളും. ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് തെലുങ്ക് സിനിമയിലെ ഒരു മോശം ട്രെൻഡിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത്. മുംബൈയിലെ കോർപ്പറേറ്റ് കമ്പനി തെലുങ്കിലെ ഒരു സൂപ്പർ താരത്തെ നായകനാക്കി സിനിമ എടുക്കാൻ മുന്നോട്ട് വന്നുവെന്നും ആ ചിത്രം തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെന്നും രാം ഗോപാൽ വർമ്മ പറഞ്ഞു. നിർമ്മാതാവിന് നഷ്ടം സംഭവിക്കുകയും ചെയ്തു. തിയേറ്ററുകളിൽ നിന്ന് ചിത്രം നീക്കം ചെയ്യാൻ തന്നെയായിരുന്നു നിർമ്മാതാക്കളുടെ തീരുമാനം. പക്ഷേ ആ നടന്റെ ആരാധകർക്ക് അതൊരു അപമാനമായി തോന്നുമെന്നായപ്പോൾ താരം തന്നെ കോർപ്പറേറ്റ് കമ്പനിയുടെ മേധാവിയെ വിളിച്ചുവെന്നും കുറച്ച് ദിവസത്തേക്ക് കൂടി ചിത്രം തിയേറ്ററുകളിൽ നിലനിർത്തണമെന്നും അതിനുള്ള പണം താൻ തന്നെ നൽകാമെന്നും പറഞ്ഞു എന്നാണ് അഭിമുഖത്തിൽ രാം ഗോപാൽ വർമ്മ പേര് പരാമർശിക്കാതെ വെളിപ്പെടുത്തിയത്. എന്നാൽ ഇക്കാര്യം വിതരണക്കാരനെ അറിയിച്ചിട്ടില്ലായിരുന്നുവെന്നും അതുകൊണ്ട് പത്രങ്ങളിൽ ചിത്രം തിയേറ്ററുകളിൽ തുടരുന്നത് സംബന്ധിച്ച പരസ്യങ്ങളൊന്നും വന്നില്ല എന്നും തിയേറ്ററിൽ ആളില്ലാതെ കളിക്കുന്നതിന് അങ്ങോട്ട് പണം കൊടുക്കുന്നു, ഇനി പരസ്യത്തിന് കൂടി പണം മുടക്കേണ്ട എന്നായിരുന്നു സൂപ്പർ താരത്തിന്റെ നിലപാടെന്നും രാം ഗോപാൽ വർമ്മ ആരോപിക്കുന്നുണ്ട്. ഈ അഭിമുഖത്തിന്റെ ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായതിനു പിന്നാലെ രാം ഗോപാൽ വർമ്മ ഉദ്ദേശിച്ച തെലുങ്കു താരം ആരെന്ന ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് പ്രേക്ഷകർ. ഈ ചർച്ചകളിൽ പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്ന മൂന്ന് പേരുകൾ രാം ചരൺ, വിജയ് ദേവരകൊണ്ട, പ്രഭാസ് എന്നിവരുടേതാണ്. രാം ചരണിന്റെ 2013 ചിത്രമായ സഞ്ജീറിന്റെ പേര് ചിലർ എടുത്തു പറയുന്നുണ്ട്. ബാഹുബലിക്ക് ശേഷമുള്ള പ്രഭാസിന്റെ ചില പരാജയ ചിത്രങ്ങളെ കുറിച്ചും മറ്റ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ രാം ഗോപാൽ വർമ്മ പറഞ്ഞത് പവൻ കല്യാണിനെ കുറിച്ചാണെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത്. ഇതേ അഭിമുഖത്തിൽ തന്നെ ദി കേരള സ്റ്റോറി എന്ന സിനിമയെപ്പറ്റി രാം ഗോപാൽ വർമ്മ പറഞ്ഞ വാക്കുകളും ചർച്ചയായി മാറിയിരുന്നു. താൻ അടുത്തിടെ കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമയാണ് കേരള സ്റ്റോറി എന്നായിരുന്നു സംവിധായകന്റെ പ്രതികരണം. കൂടാതെ ഒരു കാലത്ത് സെക്സ് സിനിമകൾ മാത്രം ഇറങ്ങിയിരുന്ന മലയാളത്തിൽ നിന്ന് ഇപ്പോൾ മികച്ച സിനിമകൾ പുറത്തു വരുന്നുണ്ടെന്നും രാം ഗോപാൽ വർമ്മ ഇതേ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.